ഡിസംബറിൽ ജനസംഖ്യ വർദ്ധിക്കുന്ന കാര്യത്തിൽ ഹിന്ദുക്കൾ മുസ്ലിം വിഭാഗക്കാരുടെ രീതി പിന്തുടരണമെന്ന് അസമിലെ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് നേതാവ് ബദ്രുദ്ദീൻ അജ്മൽ പറഞ്ഞിരുന്നു. ഹിന്ദുക്കൾ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് അയാൾ പറഞ്ഞത്. കോളക്കം സൃഷ്ടിച്ച ശ്രദ്ധാവാൽക്കർ കൊലപാതകത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയ ലവ് ജിഹാദ് പരാമർശത്തിന് മറുപടി പറയുന്നതിനിടെയാണ് വിവാദ പരാമർശം അയാൾ നടത്തിയത്. മുസ്ലിം യുവാക്കൾ 20-നും 22-നും ഇടയിലും മുസ്ലിം സ്ത്രീകൾ നിയമപ്രകാരം 18-ന് ശേഷവും വിവാഹം കഴിക്കുന്നവരാണ്. മറുവശത്ത് ഹിന്ദുക്കൾ വിവാഹത്തിന് മുന്നേ തന്നെ 2-ഓ 3-ഓ സ്ത്രീകളുമായി നിയമവിരുദ്ധമായ ബന്ധം സ്ഥാപിക്കുന്നുവെന്ന് അയാൾ ആരോപിച്ചു. അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാതെ ആനന്ദിച്ച് നടന്ന് പണം ലാഭിക്കുന്നു. തുടർന്ന് രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി 40 വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നു. ആ പ്രായത്തിൽ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവുക എന്നും അയാൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും വിവാദ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് ഈ നേതാവ്. 20 വർഷത്തിന് ശേഷം ഇന്ത്യ മുസ്ലിങ്ങൾ ഭരിക്കുമെന്ന് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് തലവനും MPയുമായ മൗലാന ബദ്രുദ്ദീൻ അജ്മൽ പറഞ്ഞിരിക്കുകയാണ്. 20 വർഷത്തിന് ശേഷം രാജ്യം ഭരിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളുമാകുമെന്നാണ് നാഗോൺ ജില്ലയിലെ ദബാഗ ഏരിയയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ബദ്രുദ്ദീൻ അജ്മൽ പറഞ്ഞത്. 2031-ലെ തെരഞ്ഞെടുപ്പോടെ AIUDF അസമിൽ സർക്കാർ രൂപീകരിക്കും. അസമിലെ മുസ്ലിം ജനങ്ങളാണ് അസമീസ് ഭാഷയെ ജീവനോടെ നിലനിർത്തുന്നത്. അസമീസ് ഭാഷയുടെ പാരമ്പര്യം സംരക്ഷിക്കപ്പെട്ടു. മുസ്ലിങ്ങളാണ് അത് സംരക്ഷിക്കുന്നത്. അതെനിക്ക് തർക്കിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിനുശേഷവും അസമീസ് ആളുകൾ ഞങ്ങളെ ബംഗ്ലാദേശികളെന്ന് വിളിക്കുന്നു എന്നും അജ്മൽ പറഞ്ഞു. അജ്മൽ മുമ്പും ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് ജനസംഖ്യാടിസ്ഥാനത്തിൽ തൊഴിൽ സംവരണം വേണമെന്ന് ബദ്രുദ്ദീൻ അജ്മലിന്റെ നേതൃത്വത്തിലുള്ള AIUDF നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ജനസംഖ്യാ സ്ഫോടനങ്ങളും അനധികൃത നുഴഞ്ഞുകയറ്റവും കൊണ്ട് അസമിൽ ഇപ്പോൾ 1.25 കോടിയിലധികം മുസ്ലിം ജനസംഖ്യയുണ്ട്. ഈയിടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അസം നിയമസഭയിൽ മുസ്ലിങ്ങളാണ് ഇപ്പോൾ അസമിലെ ഭൂരിപക്ഷ സമുദായമെന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.